എന്റെ അമ്മേ എളുപ്പല്ലട്ടാ. നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ് ഞാൻ. ജൂഡിനെ ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. സുനാമി മലയാളം മൂവിയില് നമ്മുടെ അജു ചേട്ടന്റെ, അജു വർഗീസിന്റെ വൈഫായിട്ട് വന്ന ക്യാരക്ടറാണ് ഞാൻ. ഇതൊരു ഇൻട്രോ അല്ല, എഴുതിയൊക്കെ വെച്ചേക്കും. എനിവേ, ലൈക്ക് ഹൗഎവർ യു വോണ്ട്. ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു പേടി കാരണം മാത്രമാണ് ഞാൻ ഇത്രയും നാളും യൂട്യൂബ് ചാനൽ തുടങ്ങാതിരുന്നത്. എൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ വേറൊരു റെഫറൻസ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് മനസ്സിലാവും. ജൂഡിനെ ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. സുനാമി മലയാളം മൂവിയില് സുനാമിയിലെ ജൂഡി നമ്മുടെ അജു ചേട്ടന്റെ, അജു വർഗീസിന്റെ വൈഫായിട്ട് വന്ന ക്യാരക്ടറാണ് ഞാൻ. അധികാരം മറക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് നല്ല വൈറൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ശബ്ദധാരാവലിയിലെ പച്ചമലയാളത്തിൽ പറയുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിവേസ് ഇറ്റ് വാസ് ഫൺ. സോ ആ ജൂഡിയാണ് ഞാൻ. ഐ നോ മൂവിയിൽ നിന്ന് ഐ ലുക്ക് വെരി ഡിഫറെൻ്റ് നൗ, ബിക്കോസ് മൂവിയിൽ എൻ്റെ ഹെയർ ഷോർട്ടായിരുന്നു, വേറെ കുറേ സ്ട്രെയിറ്റനിങ് അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മൂവിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ജൂഡിയാണ് ഈ ജൂഡി ഷേ ഞാൻ. ആക്ച്വലി ഈ ഒരു ഫസ്റ്റ് വീഡിയോ എടുക്കാനുള്ള പേടി കാരണമാണ് ഞാൻ ഇത്രയും നാളും യൂട്യൂബ് ചാനൽ തുടങ്ങാതിരുന്നത്. ബട്ട് ദെൻ പിന്നെ ആലോചിച്ചപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ആ ഫസ്റ്റ് ഒരു ഫിയർ ഉണ്ടല്ലോ. ഞാൻ മുമ്പ് സ്റ്റേജിൽ കയറാത്ത ആളൊന്നുമല്ല, സ്റ്റേജിൽ കയറിയിട്ടു. പക്ഷേ എന്നിട്ടും എനിക്കൊരു യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്, എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് വീഡിയോ എടുക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി, ബിക്കോസ് ഇറ്റ്സ് എ ബിഗർ പ്ലാറ്റ്ഫോം ആൻഡ് ഓൾ ദാറ്റ്. അതുകൊണ്ടായിരിക്കും. സോ ഹിയർ ഐ ആം ഓവർകമ്മിങ് ഓൾ മൈ ഫിയേഴ്സ് ആൻഡ് I'm actually ready to be bad at something new. So this is like really new for me. So I know I'm going to be really bad, but it's okay. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആക്ച്വലി എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം പറയണം എന്ന് തോന്നാറുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഐ ഫീൽ ലൈക്ക് സേയിങ് സം പോയിൻറ്റ്സ് വിച്ച് ഐ യു നോ ഐ ഫീൽ ഇസ് റൈറ്റ്. ഓ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനലിൽ മലയാളം, ഞാൻ മലയാളത്തിലും സംസാരിക്കും, ഇംഗ്ലീഷിലും സംസാരിക്കും കേട്ടോ. ബിക്കോസ് മിക്സ് ആയിട്ട് സംസാരിച്ചാണ് എനിക്ക് ശീലം. അപ്പോൾ അത് ഞാനങ്ങനെ മാറ്റാൻ പോകുന്നില്ല. കംപ്ലീറ്റ് മലയാളത്തിൽ സംസാരിക്കാൻ പോകുന്നില്ല, കംപ്ലീറ്റ് ഇംഗ്ലീഷിലും ഞാൻ സംസാരിക്കാറില്ല. സോ കംപ്ലീറ്റ് ഇംഗ്ലീഷിലും സംസാരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു മിക്സ്ചർ ആയിരിക്കും. ഇതൊരു ഇൻട്രോ അല്ല, എഴുതിയൊക്കെ വെച്ചേക്കും. ഇതൊരു ഇൻട്രോ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അധികം വലിച്ച് നീട്ടുന്നൊന്നുമില്ല. പ്ലീസ് സ്റ്റേ വിത്ത് മീ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓഹ്, ഇത് പറഞ്ഞ് പഠിക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാം. എനിക്കിത് പറഞ്ഞ് തുടങ്ങുമ്പോൾ ചിരി വരും. ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ്, ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ചിരി വരും. എനിക്കറിയില്ല എന്താണ്, ഞാനത് കുറേ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്യുക പ്ലീസ് ആൻഡ് സപ്പോർട്ട് മീ എന്തെങ്കിലും. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറ്റിയ കോണ്ടൻറ്റ് ലൈക്ക് എനിത്തിങ്, നാട്ടിൽ നടക്കുന്ന എന്തോ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. സംസാരിക്കാൻ ടോപ്പിക്കിന് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന റൈറ്റ് കാര്യങ്ങൾ, റോങ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അടിയിൽ, ഓർ സെൻഡ് മീ എ മെസ്സേജ് ഇൻ മൈ ഇൻസ്റ്റഗ്രാം. അതും സെയിം നെയിം ആണ്, ദ ഹിപ്പി സ്പിരിറ്റ് ആണ്. അവിടെ മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. പിന്നെ കുറച്ച് നമ്മുടെ ചാനൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഇപ്പം എന്തെങ്കിലും കാര്യം സംസാരിക്കാനുള്ളവർക്ക് എൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയക്കാം. ഞാനത് എൻ്റെ ചാനലിൽ കൂടി ഞാനത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേര് വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എനിവേ ലൈക്ക് ഹൗ എവർ യു വോണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും ഓക്കെ. സോ അത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കുക. ഞാൻ ആരോടെങ്കിലുമൊക്കെ, ഞാൻ എനിക്കറിയാമെന്നുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ യാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ബൈ ബൈ. ഇങ്ങനെ മതിയോ? ബൈ ബൈക്ക് ഒരു സ്റ്റൈൽ വേണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒപ്പിക്കാം.